പരസ്യമായി താൻ ഒരു ജോലി നോക്കാൻ തുടങ്ങിയിട്ട്. ഒരു കാര്യം എല്ലാ ദിവസവും ഞാൻ തന്നെ പറഞ്ഞിരുന്നു അല്ലേ? വേഗം ശരിയാക്കി വെക്ക്. എടാ മണിയും പിള്ളെ, ഈ രാവിലെ തന്നെ നമുക്കിട്ട് തന്നല്ലോടാ. എന്താ ചേട്ടാ, ഇതുവരെ റെഡിയായില്ലേ? മണി എട്ടായി. ഇനി മമ്മിയുടെ വഴക്ക് ഞാൻ കേൾക്കുന്നതായിരിക്കും. മോള് റെഡിയായി? അങ്ങനെ എപ്പോഴും റെഡി. ഗുഡ് മോർണിംഗ്. മോക്ക് മാത്രമേ ഇവിടെ പഞ്ചുവാലിറ്റി ഉള്ളൂ. മോൻ ക്രിസ്ത്യ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നില്ല. ആ മോള് ഇന്നത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ചെയ്തു. ഗുഡ്, വിടിക്കാൻ. നീ മമ്മിയെ മണിയടിക്കാനായിട്ട് നേരത്തെ വന്നിരിക്കാനല്ലേ? വള്ള പാളാണി. കേട്ടോ കേട്ടോ, എവള് മനഃപൂർവ്വം നമ്മളെ മമ്മിയെ കൊണ്ട് വഴക്കേൽപ്പിക്കുന്ന പരിപാടി. ഈയിടെയായിട്ട് നിന്റെ ഒച്ച അല്പം കൂടുന്നുണ്ട്. സോറി മമ്മി. ടിങ്കുവിനെ കണ്ടില്ലല്ലോ. ഗീത വേണ്ട, കൃത്യസമയത്തോടെ വന്നില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വേണ്ടെന്ന് വെക്കും. നീ പോയിരിക്കെ. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് മമ്മി. നീ കുളിച്ചിട്ട് തല ചെയ്യില്ല. പിന്നെന്താ നിന്റെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? അത് മമ്മിയെ കണ്ട് പേടിച്ചിട്ടായി. പോയിരിക്കെ. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം. കഴിക്കാൻ വരട്ടെ. ഇവിടെ കാണുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളമാ? ചെരുപ്പിന്റെ അടയാളം? ആരുടെ ചെരുപ്പിന്റെ അടയാളം ഇത്? നല്ല പൂച്ചയോ മറ്റോ പോയതായിരിക്കും. ഒന്ന് എഴുന്നേക്കണ്ട പത്മാവതി. ആഹാരം കഴിക്കാൻ ഇരുന്നാ പിന്നെ എഴുന്നേക്കാൻ പാടില്ല. അതാ അതിന്റെ ഒരു ശാസ്ത്രം. അല്ലേ മക്കളെ? അതെ അതെ. നിങ്ങളോട് പറഞ്ഞു എഴുന്നേക്കാൻ. ആ കാലം ഇവിടെ വെച്ച് ചെരുപ്പോട് കൂടി തന്നെ വെക്കണം. എന്റെ ചെരുപ്പിന്റെ അടയാളമാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഓഹോ, ഞാനേ ഗാർഡന് ചെടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോ ആ മരുന്ന് കഴിക്കേണ്ട കാര്യം ഓർത്ത്. അപ്പൊ പിന്നെ ഒന്നും ഓർത്തില്ല, നേരെ മുറിയിലോട്ട് ഇങ്ങ് പോന്നു. ആ ഞാൻ തന്നെ തുടങ്ങാം. ഭാര്യരെ, ഒരു വെക്കറ്റ് വെള്ളം ഇങ്ങെടുത്തേ. ഞാൻ തുടച്ചോളാം. പത്മാവതി, എനിക്കായിട്ട് നിന്റെ പ്രിൻസിപ്പൾ ഒന്നും തെറ്റിക്കണ്ട, ഞാൻ തുടച്ചോളാം. വേണ്ട, ഞാൻ തുടയ്ക്കാന്ന് പറഞ്ഞില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഡാഡി, ഡാഡിയുടെ പ്രഷർ ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രഷർ നോർമൽ ആയിരുന്നു. പത്മാവതി ചെരുപ്പിന്റെ പാട് കണ്ടുപിടിച്ചും പെട്ടെന്ന് കൂടി. പ്രശ്നം സോൾവ് ചെയ്തപ്പോ വീണ്ടും നോർമലായി. ഇവിടെ സൂക്ഷിക്കണം കേട്ടോ, ഇവിടെ രണ്ടു അഞ്ചലും കാലം എത്തുന്നോളാം. കൂട്ടത്തിൽ കുറുകനെ വിശ്വസിക്കാൻ പാടില്ലെന്നാ പറയുന്നത്.
മോളെ ആ ജാമ്യം എടുത്തെ. സോറി മമ്മി. ഈയിടെയായിട്ട് വാര്യർക്ക് കൈപ്പുണ്യം ഏറിയിട്ടുണ്ട്. കറിക്കൊക്കെ നല്ല രുചി. ഇപ്പൊ കറിയൊക്കെ വയ്ക്കുന്നത് ശ്രീദേവിയാണ് ഡാഡി. ആ നമ്മളെ അതാ ഒരു രുചി വ്യത്യാസം. വാര്യരെ ആരാണ് നോക്കൂ. ത്രിവിക്രമം പിള്ള ആയിരിക്കും. എന്താ സാറെ, വിവാഹം കഴിഞ്ഞ് ഭർത്താവ് കിട്ടിയപ്പോ ഡാഡി വീടൊന്ന് വേണ്ടുന്നല്ലേ? ചേച്ചി ഒന്ന് കൊഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ. അയ്യോ ഞാൻ മറന്നു പോയാണ് സാറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന്റി. ഹായ് ശാലു മോളെ, മോളി ആന്റി അറിയോ? അറിയാം. മിടുക്കി. അയ്യോ ആന്റി മോൾക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചോണ്ടിരാൻ മറന്നുപോയി. സോറി മോളെ. സാരില്ല ആന്റി. വരുന്ന വിവരം ഒന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി അയക്കുമായിരുന്നല്ലോ ആന്റി. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഷോ എന്തൊരു വെച്ചിട്ട്. മഞ്ജു പുറത്തുനിന്ന് വരുന്നല്ലേ, കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട്. മഞ്ജു ഞാൻ രാവിലെ കുളിച്ച് ഫ്രഷ് ആയതാ, കൈയൊക്കെ ക്ലീൻ ക്ലീനാ. എങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചൂടെ, നിന്നോണ്ടാണോ കഴിക്കുന്നത്? എങ്ങനെ കഴിച്ചാലും വയറ്റിലേക്കല്ലേ ആന്റി പോകുന്നത്. മഞ്ജു. ഹലോ, ഹൗ ആർ യു മാം? ആ പിന്നെ എങ്ങനെയുണ്ട് ഡോക്ടർ ജീവിതമൊക്കെ? ഇപ്പൊ വീഡിയോ കേസ്റ്റൊന്നും വാങ്ങാൻ പോവാറില്ലേ? അന്നിട്ടാ ഫസ്റ്റ് ബ്ലഡ് ഉണ്ടോ? ഇല്ല. അയ്യോ കാണണം, എന്ത് ബെസ്റ്റ് പടമാണെന്നറിയോ. ലഗേജ് ഒന്നും കൊണ്ടുവന്നില്ലേ? ടാക്സി ഉണ്ട്. എന്നിട്ടാണോ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ് ആ ലഗേജ് ഒന്ന് എടുത്തു വെപ്പിക്കാം. പിന്നെ ടാക്സിക്കാരന് കാശ് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് വാങ്ങിച്ചോളൂ പ്ലീസ് ഡോക്ടർ. പോയിട്ട് വരൂ. വരെ ശ്രീദേവി. മഞ്ജിനെ വിളിച്ച് നിന്റെ മുറിയിൽ കൊണ്ടുപോകും, ഭക്ഷണം ഞാൻ അവിടെ കൊടുത്തയക്കാം. ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം, വീണ്ടും ഞാൻ വരും. ആന്റി. ഹായ്. സേമ പായസം. എനിക്ക് വലിയ ഇഷ്ടം. മധുരം കുറച്ച് കൂടുതൽ കിട്ടോ. ഇവിടെ ആരും അടുക്കള ചെരുപ്പിടാറില്ല. സോറി ആന്റി. ഹായ് ആപ്പിൾ. നീ കയ്യൂ കഴുകിയിട്ടില്ല. ആപ്പിളെങ്കിലും കഴുകിട്ട് തന്നൂടെ. ഫ്രൂട്ട്സ് കഴുകാതെ നിന്നാലേ ഫലം കിട്ടുമെന്ന് പേപ്പറിൽ കണ്ടു. ആന്റി ഇത് വായിച്ചില്ലല്ലേ? വരാ ചായ. ഇപ്പൊ ചായ കുടിക്കേണ്ട സമയമല്ല. അല്ലേ വരരെ? അതെ. ചായ കുടിക്കാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. ചായ എപ്പോ വേണമെങ്കിലും കുടിക്കാമല്ലോ. അല്ലേ വരരെ? ഓക്കെ സാർ. മമ്മി. എന്താ? ഡോക്ടർ ജോസഫ് ചെറിയ വിളിച്ചിരുന്നു, നാളെ രാവിലെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അല്ല, ആർക്കാ ഇവിടെ അസുഖം? ഡാഡിക്ക്. അതിനിവിടെ ഈ ഡോക്ടർ ഇല്ലേ? ഡോക്ടർ ജോസഫ് ചെറിയ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ. മാസത്തിൽ ഒരിക്കൽ വന്ന ഡോക്ടർ ഞങ്ങളെയൊക്കെ ചെക്കപ്പ് ചെയ്യും. അപ്പൊ ഡോക്ടർ സാർ മാർക്കിലേസ് തിരുത്തി ഡോക്ടറായ വാർത്തയായിരിക്കും. ഓ എന്തൊരു സൂട്. ഇവിടെ ആരും കാണുന്നില്ല പണ്ടാറം. തിരുമൽ ദേവാ, നമുക്ക് നല്ല ബിസിനസ് നടക്കണേ. താനായിരുന്നു, താനിത് എപ്പോഴും വീഡിയോ കാസറ്റായിട്ട് വരുന്ന മമ്മി ഉണ്ടോണ്ടല്ലോ. കൊച്ചമ്മ കാറിൽ പോകുന്ന രണ്ട് കണ്ണുണ്ട് കണ്ടല്ലോ. ആ ഏതൊക്കെ പടങ്ങളുണ്ട്? നല്ല നല്ല പുരാണ പടങ്ങളുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തകുചേള, പാലാട്ട് കേമൻ,
ആ അതൊക്കെ താൻ തന്നെ ഉണ്ടാവും. മമ്മൂട്ടിയുടെ വല്ല ഉറങ്ങളും ഉണ്ടല്ലോ. ആ ഉണ്ടെങ്കിൽ യൗവണിക അതുണ്ട്. എങ്ങനെ ഉണ്ടാക്കാന്? അതും വേണ്ട. ആ കാണാമറിയത്തുണ്ട്. ആ തിരുമല ദേവ ഇനി രുക്മുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഫോടനമുണ്ട്. അത് വേണ്ട. അതിരാത്രം അതെ. ഇനിയും കഥ തുടങ്ങും. അതോട് ഇങ്ങനെ പോയാലേ നിന്റെ കഥ അതിൽ നിന്നാ തുടരില്ല. ദിവസം എത്ര കാസറ്റാണ് എടുത്ത് കൂട്ടുന്നത്? ഏഹ് മമ്മി അറിഞ്ഞാണ്ടല്ലോ. മമ്മി സെൻസർ ഓഫീസ് വരുന്നതിന് പറഞ്ഞ ഇതെല്ലാം അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ആ പോയത് പുസ്തകത്തിൽ വായിക്കും. ആ എന്തായി ഞാൻ പറഞ്ഞ കാസറ്റ് കിട്ടി? വലിയ പ്രൈസ് ആണ്, കോസ്റ്റ്ലിയാണ്. എത്ര? 150 രൂപയാവും വിലയ്ക്ക്. നോക്കാൻ മാത്രം ഒന്ന് നോക്കാം. 150 രൂപ അത് കൂടുതല. അയ്യോ ഇത് സർക്ക് വേറെയാണ് സാറേ. കോപ്പിയല്ല ഒറിജിനൽ ആണ്. ഇതേ കല്യാണോ ചോദിക്കില്ല. പത്തിയ സാധനമാണ്. വേഗം ഇത് ടെൻ കമാൻഡ്മെന്റ്സ് അല്ലേ? അതെ സാറേ, 10 കൽപ്പനകൾ തന്നെ. പുതിയതായി കല്യാണം കഴിച്ചവർക്കുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട്. ഈ വക കാസറ്റുള്ള ഈ പേരിൽ ഇറക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഉള്ളിൽ പോയരെ. തിരുമ്പുദേവ മതി മതി, എനിക്ക് ഈ കാസറ്റ് എന്ന് വരും ഒറ്റ കുഞ്ഞറിയാം. കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ താൻ ഇങ്ങോട്ട് വരണ്ടെന്ന് മനസ്സിലായോ? എവിടെയെന്നൊക്കെ ഇന്നിറക്കം നാളെ കടം. ആ വളരെ വലിയ നന്ദി. മഞ്ജു ഇത് കാണാൻ പാടില്ല. മഞ്ജു മഞ്ജു സെറ്റ് ചെയ്താ മഞ്ജു മഞ്ജു അങ്ങനത്തെ കാസറ്റാണ് മഞ്ജു. അയ്യോ മഞ്ജു പറയുന്ന കേക്ക് മഞ്ജു. മഞ്ജു മഞ്ജു ഇല്ലേ മഞ്ജു എന്ത് പഴങ്ങാടിക്കണം. അയ്യോ ഞാൻ എന്ത് ചെയ്യും? മഞ്ജു പ്ലീസ് മഞ്ജു ഇപ്പൊ ഇടരുത്. മഞ്ജു മഞ്ജു പിന്നെ തരാം. അയ്യോ എന്റെ കറണ്ട് പോയല്ലോ. കറണ്ട് വന്നിട്ട് ഞാൻ ഒന്ന് വിളിക്കാം. മറക്കാതെ വിളിക്കാം. മറക്കാതെ വിളിക്കാം. അയ്യോ ഓ ഇനി കറണ്ട് വരാതെ കുന്ത വെളി വരില്ലല്ലോ. ഇവിടെ കുത്തിയിരിക്കാം. അയ്യോ ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാ? ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാണെന്ന്? ഇത് ഹൈഹീൽ ഇടുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളാണ്? ഇവിടെ ഹൈഹീൽ ചെരുപ്പിടുന്നത് മഞ്ജു ചേച്ചി മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചേരാം. ചേച്ചി എന്താ എഴുന്നേറ്റ്? എന്തിനാ എഴുന്നേറ്റ്? ആ ചെരുപ്പൊന്ന് കാണിച്ച. ആ അത് തന്നെ നമ്മുടെ ചെലവറ്റിയിരിക്കുന്നു. മഞ്ജു ഗാർഡനിൽ പോയിട്ട് ആ കാലോട് അകത്ത് വന്ന് കാണും അല്ലേ? അതിന് ഞാനിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഈ വീട്ടിനകത്ത് ആര് ചെരുപ്പിട്ട് അഴുക്കാക്കിയോ അത് അവരവരെ തന്നെ വൃത്തിയാക്കണമെന്നൊരു നിയമമുണ്ട്. അതിന് ഡാഡി എന്നോ മമ്മി എന്നോ വ്യത്യാസമില്ല അല്ലേ മമ്മി? അതിന് ഞാനല്ലേ ചെയ്തത്. ഇത് ചേച്ചിയുടെ ഒരു ആളല്ലേ. ചേച്ചി എന്നാ തുടങ്ങണം? ഞാനും അതിന് ഒരാളെ നോക്കണം. ഇരിക്കാൻ വരട്ടെ. മഞ്ജു തന്നെ തുടക്കണം. ഞാൻ ചെയ്യാത്ത കുറ്റമാണിത്. പക്ഷെ എന്നെ കൊണ്ട് എന്നെ തുടപ്പിക്കണം നിർബന്ധമാണെങ്കിൽ ഞാൻ ചോദിക്കാം. വേണ്ട മഞ്ജു ഞാൻ തുടച്ചോളാം. ഗീതയോടെ ഇരിക്കാൻ ആരെഴുക്കാക്കിയോ അവര് തന്നെ തുടച്ചാൽ മതി. വേണ്ട, ഞാനാണ് ഇത് ചെയ്തെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ തന്നെ തുടച്ചോളാം. ഇല്ല മമ്മി, ഞാൻ ഞാനാണ് മഞ്ജുവിനെ ചെരുപ്പെടുത്തോളെന്ന് ഇവിടെ അഴുക്കാക്കിയത്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞേക്കാം. മഞ്ജു നീ തുടക്കണ്ട, അവിടെ വെച്ചേക്ക്. വന്നിരിക്കെ.
താനല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ മത്സ്യ മാംസം വെക്കത്തില്ലെന്ന്? എന്നിട്ട് താനെന്താ വെക്കുന്നേ? ഞാൻ ആന്റിയോടും ചോദിച്ചു. എന്റെ പൊന്നു, ഇനി ചതിക്കരുത്, ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. അല്ല, ഇതെന്താ വെന്തിങ്ങോ? ഇതാരുടെ? എന്റെ. സത്യം പറയണോ? താനാരാ? പറയാ, ഞാൻ ഭാര്യരല്ല, സത്യക്രിസ്ത്യാനിയ. പേര് വക്കച്ചൻ, വീട് നരണം. ക്രിസ്ത്യാനിക്ക് എങ്ങനെ നായരി വീട്ടിൽ ജോലി കിട്ടും? ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പകല് വെന്തിങ്ങ ഊരി വെച്ച് പൂണൂലിടും. രാത്രി എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ പൂണൂൽ ഊരി വെച്ച് വെന്തിങ്ങ ഇടും. പിള്ളകുട്ടി പരാതിനക്കാരനാണ്, കുഞ്ഞന്റെ ഭാര്യ ഉദ്യോഗം വാരിക്കളയരുത്. ശരി, വക്കച്ചിന് ഭാര്യയെ തന്നെ വാഴ്ത്താം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കുഞ്ഞു പറഞ്ഞ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. താൻ ഈ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ, അതിന്റെ ഒരു പങ്ക് എന്റെ റൂമിൽ കൂടി ദിവസം എത്തിക്കണം. ശരി, കഴിച്ചോളൂ. കുഞ്ഞെ, എന്താണോ എന്റെ ചിറ്റും കൊച്ചമ്മ അറിയില്ലേ? ഇല്ല.